ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കില്ലേ ലോട്ടസ് സുന്ദരികളിലെ ഏത് വെറൈറ്റീസാണ് വേഗം തന്നെ പൂവിടുകയും പിന്നെ പൂവ് ഇങ്ങനെ തോരാതെ എപ്പോഴും ഇങ്ങനെ പൂവുണ്ടായിക്കൊണ്ടിരിക്കുന്ന വെറൈറ്റീസ് ഏതൊക്കെയാണ്, തുടക്കക്കാർക്ക് നട്ട് വളർത്താൻ പറ്റിയ ലോട്ടസ് ഏതൊക്കെയാണ്, അതിനൊക്കെ ചോദിച്ചിട്ട് കുറച്ച് കമൻസുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കറിയാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരുവിധം ഇപ്പം നമ്മൾ ലോട്ടസൊന്നും വളർത്താനുള്ള സാഹചര്യം ഉണ്ടായില്ലെങ്കിലും ലോട്ടസിനെ കുറിച്ച് ലോട്ടസ് വളർത്താൻ ഇഷ്ടമുള്ളവർ ഒരുവിധം ചാനലുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാലും വാട്സപ്പിലായിട്ടും ഇങ്ങനെ കുറച്ച് പേര് കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല, എന്നാലും ഞാനിപ്പോൾ വെച്ച് ഉള്ള പരിചയത്തിൽ പുതിയ വെറൈറ്റീസ് ഒത്തിരി ഉണ്ട് കേട്ടോ. പുതിയ വെറൈറ്റീസ് ഒട്ടും മിക്കവാറും എല്ലാ വെറൈറ്റീസും, അതിലെനിക്ക് എടുത്തു പറയേണ്ടത് ത്രിവേണിയാണ് കേട്ടോ. ത്രിവേണിയിൽ ഞാൻ വെച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ബഡ് വന്നു. അതിലിങ്ങനെ എപ്പോഴും പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോരുത്തരുടെ കൈകളിലേക്ക് എത്തി വരണുണ്ടാവുള്ളൂ, പുതിയതായിട്ടുള്ള വെറൈറ്റീസുകളാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മളുടെ ഫസ്റ്റ് ടൈമേ എല്ലാവരും ലോട്ടസ് വളർത്തി തുടങ്ങിയപ്പോഴേ ഉണ്ടായിരുന്ന കുറച്ച് വെറൈറ്റീസുകളെ നമുക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയാനായിട്ട് ഞാൻ ആദ്യം തന്നെ നമുക്ക് വെളുപ്പിൽ നിന്ന് തുടങ്ങാം അല്ലേ. വെള്ളയല്ലേ നമ്മളുടെ എല്ലാ എന്താ പറയുക, ഒരു ഐശ്വര്യത്തിൻ്റെ നിറമായിട്ട് കണക്കാക്കുന്ന വെള്ളയല്ലേ. അതുപോലെ തന്നെ വെള്ളപ്പൂക്കൾ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ദാ ഇതാണ് കേട്ടോ വൈറ്റ് പിയോണി. ഇപ്പോൾ ഉണ്ടല്ലോ വൈകുന്നേരം നേരങ്ങളിൽ മഴയൊക്കെ പെയ്തിട്ട് പൂക്കളൊക്കെ ഉണ്ടാവുന്നത് വേഗം തന്നെ നാശമായി പോവാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് പിയോണിനെ തന്നെയാണ് ഫസ്റ്റ് ഞാൻ പറയുന്നത്. ഇങ്ങനെ അതാ ലീഫുകൾ, ഇതൊക്കെ ഞാൻ റീപ്പോർട്ട് ചെയ്തതിന് ശേഷം വന്ന ഫ്ലവറുകളാണ്. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ടാ റീപ്പോർട്ട് ചെയ്തിട്ടും ഇങ്ങനെ എന്താ പറയുക, ലീഫുകൾ പോയി ഇങ്ങനെ ചീത്തയാകുമ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ട്യൂബർ എടുക്കാറായിട്ടുണ്ട്. ട്യൂബറായിട്ടുണ്ടാവില്ല, കാരണം ഇങ്ങനെ പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ട്യൂബർ ഉണ്ടാവില്ല കേട്ടോ, റണ്ണറായിരിക്കും കിട്ടുക. പക്ഷേ ഇതിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞു, അതാണ് ലീഫുകൾ കുറവുണ്ടല്ലേ. ഫസ്റ്റ് റീപ്പോർട്ട് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ഫ്ലവർ വരുമ്പോൾ, ഫ്ലവർ വരണ ആ ഒരു സമയത്ത് ഇഷ്ടംപോലെ ലീഫുകളുണ്ടാവും. ഇതിപ്പോൾ ലീഫൊന്നുമില്ല, ഏകദേശം ഇതിൻ്റെ ഒരു പൂക്കളുണ്ടാവേണ്ട സമയം കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് വൈറ്റ് പിയോണി തന്നെയാണ് കേട്ടോ. അതെ, വൈറ്റ് പിയോണി ഞാൻ എപ്പോഴും രണ്ട് പാത്രത്തിൽ വെക്കാറുണ്ട്. എനിക്ക് വെള്ളപ്പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതും വൈറ്റ് പിയോണിയാണ്. ഫസ്റ്റ് പറയാനുള്ളത് വൈറ്റ് പിയോണി കേട്ടോ. പിന്നെ എല്ലാവരും പറയാറുള്ള ഒരു എന്താ പറയുക, ബ്ലൂമിംഗ് മെഷീൻ എന്നൊക്കെ പറയുന്ന ഒരു ആൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അതൊരു ബൗൾ ലോട്ടസ് ആണ്, അമേരിക്കൻ മേലിയ. അപ്പോൾ അമേരിക്കൻ മേലിയ ഞാൻ ഒരു ചെറിയ പാത്രത്തിലുണ്ട് വെച്ചേക്കണത്. കണ്ടോ ദാ പൂക്കൾ. അപ്പം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പറയേണ്ടത് അമേരിക്കൻ മേലിയനെ ആയിരുന്നു തോന്നുന്നു, പക്ഷേ ഞാൻ വെളുത്ത പൂക്കളായതുകൊണ്ട് ആദ്യം വൈറ്റ് പിയോണീനെ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അതാ രണ്ടാമത്തെ നമ്മുടെ അമേരിക്കൻ മേലിയാണ് കേട്ടോ. അമേരിക്കൻ മേലിയ നല്ല അടിപൊളിയാണ്. നമുക്ക് വെച്ചിട്ട് ഒരു 15 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് പൂക്കളുണ്ടാവും. അപ്പോൾ അമേരിക്കൻ മേലിയ തന്നെയാണ് രണ്ടാമതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ പറയാനുള്ള ആൾക്കാർ ദാ പിങ്ക് ക്ലൗഡാണ്. പിങ്ക് ക്ലൗഡും അമേരിക്കൻ മേലിയ പോലെ തന്നെയാണ്. അല്ല, ഈ വൈറ്റ് പിയോണി പക്കാ ട്രോപ്പിക്കൽ തന്നെയാണ് കേട്ടോ. കണ്ടപ്പോൾ ഇതിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു എടുക്കാറായെന്ന് തോന്നുന്നു, അതിലേക്ക് കരിഞ്ഞ് തുടങ്ങിയിട്ടാണ്. അപ്പോൾ ദാ എന്നിട്ട് ബഡ് ഉണ്ട്, നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ പിങ്ക് ക്ലൗഡിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിങ്ക് ക്ലൗഡിന്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഈ കാണിച്ച മൂന്ന് ഫ്ലവറും മൂന്ന് റയർ കളർ എന്ന് പറയാൻ പറ്റിയ മൂന്ന് വെറൈറ്റി കളറുകളാണ് കേട്ടോ. വൈറ്റ് പിയോണി വന്നിട്ട് ഫുൾ വൈറ്റ്, അമേരിക്കൻ മേലിയ വന്നിട്ട് നമ്മളുടെ എന്താ ഒരു ഫസ്റ്റ് ഡേ ഒരു പിങ്കിൽ വന്നു കഴിഞ്ഞ് ഒരു രണ്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഒരു വൈറ്റ് ഓഫ് വൈറ്റ് കളറിലൊക്കെ ആവും. ഇതാണെങ്കിൽ പിങ്കും വൈറ്റും കൂടി തുമ്പത്ത് പിങ്ക് വന്നിട്ട് ഒരു മിക്സ്ഡ് കളർ അങ്ങനെ. അപ്പോൾ ഈ പരിചയപ്പെട്ട മൂന്ന് വെറൈറ്റീസും മൂന്ന് തരാണ് കേട്ടോ. പിന്നെ അടുത്തത് പറയാനുള്ളത് നമ്മുടെ കർണയാണ് കേട്ടോ. കർണയ്ക്ക് എനിക്ക് പൂ വന്നത് എന്തോരാന്ന് പറയാൻ പറ്റില്ല. ഇതാ ഇപ്പോൾ പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതാ കുറച്ചായിട്ടാ. അപ്പോൾ കർണേനെയാണ് എനിക്ക് നാലാമതായിട്ട് പരിചയപ്പെടുത്താനുള്ളത് കേട്ടോ. അടിപൊളിയൊരു വെറൈറ്റിയാണ് കേട്ടോ. കാരണം വലിയ പൂക്കളാണ് കേട്ടോ. ഞാൻ ദാ ഇത്രയുള്ള ഒരു പാത്രത്തിലാണ് വെച്ചിരിക്കുന്നതെങ്കിലും വലിയ പൂക്കളാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ചെയ്യുന്നത്. കുറച്ച് പേര് ആദ്യമായിട്ട് എന്താ
നടാൻ വേണ്ടിയിട്ടാണ്. ഏത് വെറൈറ്റീസാണ് ആദ്യം വെക്കേണ്ടത്? അപ്പോൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടാൻ ലഭ്യമായ ലോട്ടസുകളല്ലേ പറയാം. പുതിയ വെറൈറ്റീസുകളൊക്കെ ഉണ്ടായാലും അതൊക്കെ നല്ല കാശാവും. അപ്പോൾ ഇതിനും നല്ല അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും മാർക്കറ്റിൽ റേറ്റ് കൊട്ടും കുറയാണ്ട് തന്നെ നിൽക്കുന്ന വെറൈറ്റീസാണ്. എന്നിരുന്നാലും ചെറിയ ചെറിയ ട്യൂബറുകളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ആ ഒരു ഇതിലും കൂടിയാണ് കാണിക്കുന്നത് കേട്ടോ. പുതിയ വെറൈറ്റീസിനൊക്കെ പറഞ്ഞാൽ നമുക്ക് ട്യൂബർ കിട്ടില്ല, റണ്ണർ കിട്ടുള്ളൂ. അതാണെങ്കിൽ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. ചെറിയ ട്യൂബറുകളൊന്നും കിട്ടാൻ വഴിയില്ല. ചിലപ്പോൾ ഒരു ട്യൂബർ അങ്ങനെ കിട്ടിയാലായി, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ ട്യൂബറൊക്കെ കിട്ടാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ചെറിയ ട്യൂബറൊക്കെ കിട്ടും. വൈറ്റ് പിയോണി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ. എന്താ പറയുക, ചില സീസണിൽ എനിക്ക് തോന്നുന്നു പിങ്ക്ളൗഡൊക്കെ പിന്നെയും ഇടയ്ക്കൊക്കെ ഇങ്ങനെ സെയിലിന് കിട്ടാറുണ്ട്. കർണ പിങ്ക്ളൗഡൊക്കെ വൈറ്റ് പിയോണി എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അതെപ്പോഴും കിട്ടാൻ സാധ്യതയില്ല കേട്ടോ. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് അഖിലയാണ് കേട്ടോ. അഖിലയും വേണമെങ്കിൽ മിറാക്കിളും. പക്ഷേ അഖിലയ്ക്ക് ഇപ്പോൾ നമ്മളുണ്ടല്ലോ താഴേക്ക് പോകണം കേട്ടോ. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് പറയാനുള്ളത് അഖിലയാണ്. അഖില നല്ല അടിപൊളിയാണ് കേട്ടോ. വലിയ പൂ തരും. അതും ഈ പറഞ്ഞ പോലെ മിക്സ്ഡ് കളറാണ് അഖില. പിന്നുള്ളത് ഐശ്വര്യ. പറയാനാണെങ്കിലും നിൽക്കില്ല കേട്ടോ. കണ്ടതാ ഐശ്വര്യ, ഐശ്വര്യയ്ക്ക് ഇങ്ങനെ ബഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐശ്വര്യ, അഖില ഇതൊക്കെ നല്ല വെറൈറ്റീസ് തന്നെയാണ്. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇത്രയും വെറൈറ്റീസ് നമുക്ക് നമ്മളുടെ നമുക്ക് കിട്ടാനും എന്താ പറയുക, നമുക്ക് നമ്മളുടെ ആ ഒരു റേഞ്ചിൽ ഒതുങ്ങി കിട്ടാൻ, ചെറിയ ട്യൂബറൊക്കെ കിട്ടാനായിട്ട് കിട്ടാൻ സാധ്യതയുള്ള വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ആദ്യമായിട്ട് വെക്കണവർക്ക് ഫസ്റ്റ് തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും പിന്നെയും ലോട്ടസിനെ വാങ്ങി വയ്ക്കാൻ നമുക്ക് ആഗ്രഹം തരുന്ന വിധത്തിൽ അവർ നമുക്ക് പൂക്കൾ തന്നുകൊണ്ടിരിക്കും. പിന്നെയും പിന്നെയും വാങ്ങും നമ്മൾ ഈ ഒരു വെറൈറ്റീസൊക്കെ മേടിച്ച്. മറ്റുള്ള വെറൈറ്റീസ് വാങ്ങിച്ചാൽ പൂക്കളുണ്ടാവില്ല എന്നല്ല, പൂക്കളുണ്ടാവാനായിട്ട് ചിലപ്പോൾ താമസം പിടിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ടെൻഷനല്ല, ഈ ഒരു ആകാംക്ഷ വെച്ചിട്ടായില്ലല്ലോ, അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ ഈ ഒരു വെറൈറ്റീസൊക്കെ ഫസ്റ്റ് തന്നെ അമേരിക്ക മേലിയ, പിങ്ക്ളൗഡ്, കർണ, അതുപോലെ തന്നെ വൈറ്റ് പിയോണി, ഈ അഖില, ഐശ്വര്യ ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, മട്ടില്ല, വീണ്ടും വീണ്ടും നമ്മളെ ഇങ്ങനെ വാങ്ങിക്കാൻ പ്രേരിപ്പിക്കണ ലോട്ടസാണ് കേട്ടോ. പിന്നതാ ഒരാളെ കാണിച്ചാലും, ഇതിന് ഞാൻ ഇതിൻ്റെ മഞ്ഞ കളറായിരുന്നപ്പോൾ ഉള്ള വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ ഇപ്പം ഇതാ ഈ ഒരു കളറിലേക്കായി. ഇതിൻ്റെ പേര് പറഞ്ഞു തന്നു, എനിക്ക് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നായിരുന്നു, പക്ഷെ ഞാൻ മറന്നു. ന്യൂഫർ ലൂട്ടിയാന്നാ, ന്യൂഫർ ലൂട്ടിയാന്ന് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. ആമ്പൽ പോലത്തേക്കാണ് കേട്ടോ. പിന്നെ ഞാനൊരു ആമ്പലിൻ്റെ കിഴങ്ങ് ഞാൻ ഇവിടെ ഈ ഒരു സൈഡിലെ പാത്രത്തിലായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇതാ ലീഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ആമ്പലൊക്കെ ഇങ്ങനെ പച്ച പിടിച്ച് വരുന്നുണ്ട്. അമ്പൽ ചില അമ്പലിനാണെങ്കിൽ പൂപ്പൽ ശല്യം നന്നായിട്ടുണ്ട്, അതിനും ഉണ്ടോ, നന്നായിട്ട് പൂപ്പൽ ശല്യം ഉണ്ട് കേട്ടോ. ലീഫൊക്കെ വരണുണ്ടെങ്കിൽ അമ്പലിനൊക്കെ ഇതൊക്കെ അമ്പലൊക്കെ ഇല്ലേ വിരിയണേന് കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇതൊക്കെ ഏത് കളറൊക്കെയാണാവോ, കുറച്ച് നേരം ആവണം വിരിഞ്ഞ്. ഇത് നമ്മുടെ ബുൾസൈ ആണ് കേട്ടോ, ബുൾസൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, പുതിയ എന്താ പറയുക, തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് വളർത്താൻ പറ്റിയുന്ന ലോട്ടസുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എൻ്റെ ചെറിയൊരു അറിവിൽ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. എനിക്ക് ഇത് ഇത്ര വലിയ ഇതൊന്നുമല്ല കേട്ടോ, കാരണം ഒട്ടുമിക്ക എല്ലാവരുടെയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്. അവർക്കിടയ്ക്ക് നമുക്കിങ്ങനെ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ കേട്ടോ, ഏത് വെറൈറ്റീസാണ് ആദ്യം വെച്ച് തുടങ്ങേണ്ടതെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പോൾ യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലേ. പ്രത്യേകിച്ച് ഇപ്പോൾ പണ്ടത്തെ പോലെ നമുക്ക് അറിയാനില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് കാര്യമായാലും ചെയ്യാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അതിനെക്കുറിച്ച് വ്യക്തമായ അറിവ് നമുക്ക് ഇന്നിപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. നമുക്കുണ്ടല്ലോ, പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ ഇന്നലെ എടുത്ത ഓർഡർ നമ്മളൊന്നും ഇന്ന് എന്താ അയക്കുന്നില്ല കേട്ടോ. ഒക്കെ വെള്ളി ശനി ദിവസങ്ങളിലായിട്ടായിരിക്കും നമ്മൾ അയക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു
നമുക്ക് പാക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്യാൻ സമയം കിട്ടായില്ല. DTDC അടയ്ക്കുന്നതിന് മുന്നേ നമുക്ക് അവിടെ എത്തിക്കാനായിട്ട് ടൈം കിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. എനിക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ പേഴ്സണലായിട്ട് ആർക്കെങ്കിലും വന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ സമയം പോലെ നമുക്ക് അതിന് മറുപടി തരാനായിട്ട് പ്രയാസമൊന്നുമില്ല കേട്ടോ. അതും കൂടി ഒന്ന് പറയാണ്. അതിപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ ആവണമെന്നൊന്നുമില്ല. ആരായാലും നമുക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കണേ കൊണ്ട് യാതൊരു വിരോധമില്ല. അപ്പോൾ ശരി, നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ.